വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ കുക്കിംഗ് ഓയിൽസിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു കാര്യമില്ലേ കുക്കിംഗ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓയിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ഓയിലിനെ കുറിച്ചാണ്. വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാം, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. വീഡിയോയിലോട്ട് പോവാം. ഓയിൽ എന്ന് പറയുന്നുണ്ടല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരിക്കും പറയുന്നത് ഇപ്പോൾ സാധാരണ ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഓയിൽ അധികം യൂസ് ചെയ്യാറില്ല എന്ന്. ശരിക്കും അതൊരു തെറ്റായ കൺസെപ്റ്റ് ആണ് കേട്ടോ. അതായത് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് എന്തൊക്കെ കേടാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആക്ച്വലി ഓയിലിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഓയിൽ കറക്റ്റ് എമൗണ്ടിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഓയിലുകൾ രണ്ട് തരത്തിലായിട്ടോ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് റിഫൈൻഡ് ഓയിൽസും ഒന്ന് എന്ന് പറയുന്നത് കോൾഡ് പ്രസ്ഡ് ഓയിൽസും. അപ്പോൾ നമ്മൾ ഞാനുണ്ടല്ലോ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡിസ്റ്റർബൻസ് ആവില്ല വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആൾക്കാരത്തിലേക്ക് കിടക്കാം. ആക്ച്വലി നമ്മുടെ റിഫൈൻഡ് ഓയിൽസ് അറിയുന്നില്ലേ. അപ്പോൾ റിഫൈൻഡ് ഓയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന നമ്മുടെ സൺഫ്ലവർ, സോയാബീൻ, അതുപോലെ റൈസ് ബ്രാൻഡ് ഓയിൽസ് ഒക്കെയാണ് റിഫൈൻഡ് ഓയിൽസ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് റിഫൈൻഡ് ഓയിൽസ് അല്ലേ. ആക്ച്വലി റിഫൈൻഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ളതുള്ളൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലേ. പക്ഷേ ആക്ച്വലി റിഫൈൻഡ് എന്ന് പറയുന്ന മെഡിക്കൽ ടേംസിന് പറയുന്ന അത് സ്പോയിൽഡ് ഓയിൽ എന്നാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിഫൈനിങ് എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് കെമിക്കൽസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹെവിലി ട്രീറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വരുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സംഭവത്തിൽ നിന്ന് ഇപ്പോൾ സൺഫ്ലവറിനും സോയാബീനും അപ്പോൾ റൈസ് ബ്രാൻഡിനൊക്കെ നമ്മൾ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റ് അതായത് ഹൈ ടെമ്പറേച്ചറിലുള്ള ഹീറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് അതിൽ നിന്ന് നമ്മൾ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിലൊരു 3 സ്റ്റേജ് പ്രോസസ്സാണ് വരുന്നത്. ആദ്യം നമ്മൾ ഹീറ്റ് അപ്ലൈയും പിന്നെ കെമിക്കൽസ് അപ്ലൈയും അതായത് ഈ മണമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ മണം കളയാൻ വേണ്ടിയിട്ടും പിന്നെ കളറൊക്കെ ഉണ്ടാവും, ഒരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ കളറൊക്കെ കളയാൻ വേണ്ടിയിട്ടും വീണ്ടും കെമിക്കൽസൊക്കെ അപ്ലൈ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പ്രിസർവേറ്റീവ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണ് നമ്മുടെ കൈ കിട്ടുന്നത്. അതായത് ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിഫൈൻഡ് ഓയിൽസിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ അടുത്തത് പറയുന്നത് നമ്മുടെ ഒലീവ് ഓയിലാണ് കേട്ടോ. ഒലീവ് ഓയിൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓയിലാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ എവറി ഡേ കുക്കിങ്ങിന് ഒലീവ് ഓയിൽ അത്ര സ്യൂട്ടബിൾ അല്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ സാമ്പാറിലും നമ്മുടെ ദോശ അങ്ങനത്തെ പരിപാടികളിലൊക്കെ നമ്മൾ ഈ ഒലീവ് ഓയിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഒരിക്കലും ഒലീവ് ഓയിൽ സജസ്റ്റ് ചെയ്യില്ല, ഡീപ് ഫ്രൈയിങ്ങിനൊന്നും ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അതായത് സാധാരണ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പാസ്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഒലീവ് ഓയിൽ സ്യൂട്ട് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ അതുമാതിരി കോസ്റ്റും ഒരുപാട് കൂടുതലല്ലേ. പിന്നെ നമുക്ക് കിട്ടുന്ന ഒലീവ് ഓയിലൊക്കെ പ്യുവർ ആണോന്നൊന്ന് കണ്ടറിയേണ്ടി തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഒലീവ് ഓയിൽ ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഒലീവ് ഓയിലിൻ്റെ കാര്യങ്ങൾ. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ കോൾഡ് പ്രസ്ഡ് ഓയിൽസാണ്. അപ്പോൾ നമ്മുടെ അടുത്തതെന്ന് പറയുന്നുണ്ടല്ലോ കോൾഡ് പ്രസ്ഡ് ഓയിൽസ്. അതായത് നമ്മൾ കിട്ടുന്ന വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ, പിന്നെ നല്ലെണ്ണ, കടുകെണ്ണ, എള്ളെണ്ണ, അതൊക്കെയാണ് നമ്മുടെ കോൾഡ് പ്രസ്ഡ് ഓയിൽസ്. ആക്ച്വലി ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഓയിൽസ് ആയിട്ട് പറയുന്നത് ഈ കോൾഡ് പ്രസ്ഡ് ഓയിൽസ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചക്കിലാട്ട എന്നൊക്കെ പറയില്ലേ, സെയിം സംഭവം തന്നെ. ആക്ച്വലി അത് കോൾഡ് പ്രസ്ഡ് ചെയ്യുമ്പോൾ എന്താണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റ് അപ്ലൈ ഇല്ല, മിനിമൽ ആയിട്ടുള്ള ഹീറ്റ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും, മിനിമലി ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും സംഭവങ്ങൾ വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓയിൽസ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണകളും പിന്നെ നല്ലെണ്ണ, കടുകെണ്ണ, പിന്നെ അതുപോലെ തന്നെ എള്ളെണ്ണകളൊക്കെയാണ് കേട്ടോ. ശരിക്കും ഒരു ഏതിനിടയിൽ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കോക്കനട്ട് ഓയിലിൽ എന്തോ ഒരുപാട് കൊളസ്ട്രോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ന്യൂസൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആക്ച്വലി കൊളസ്ട്രോൾ ഒരിക്കലും ഉണ്ടാവുമെന്ന് പറയുന്നത് ഹൈ നല്ല കൊളസ്ട്രോൾ ആണ് കേട്ടോ കോക്കനട്ട് ഓയിലിൽ. അതുകൊണ്ട് തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തോന്നുന്നതെന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണെന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞില്ലേ, കോക്കനട്ട് ഓയിൽ സാധാരണ എല്ലാവരും പറയും ഡീപ് ഫ്രൈയിങ് നല്ലതല്ലാണ്. ശരിക്കും ആക്ച്വലി കോക്കനട്ട് ഓയിലിൻ്റെ സ്മോക്കിംഗ് പോയിന്റ് പറഞ്ഞാൽ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡീപ് ഫ്രൈന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ കേട്ടോ. അത്ര ആൾ അത്രയും സാധാരണമൊന്നുമല്ല. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും പറയണം ഇതൊക്കെയാണ് നമ്മുടെ കോൾഡ് പ്രസ്ഡ് ഓയിൽസ്. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയണം, ഗീനെ കുറിച്ച് എന്തായാലും പറയണം. അതായത് നെയ്യില്ലേ, ശരിക്കും പറയുന്ന ഏറ്റവും ബെസ്റ്റ് കുക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം നമ്മുടെ ഗീ ആണ്. ശരിക്കും ഗീന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയും. പക്ഷേ ഗീ അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ് ഫ്രൈയിങ്ങിനും അങ്ങനെ ഒന്നും പറ്റണമെന്നില്ല. പക്ഷേ എന്തായാലും ഗീ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മുടെ ഹെൽത്തിൽ അല്ലെങ്കിൽ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓയിൽസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ശേഷങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ഓയിലിന്റെ ശേഷങ്ങൾ. അപ്പൊ എന്തായാലും നമ്മൾ പറയുന്ന റിഫൈൻഡ് ഓയിൽസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന്റെ കണക്കൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വളരെ വളരെ നന്നായിരിക്കും. കാരണം നമുക്ക് ഒരു ബെനിഫിറ്റ്സും റിഫൈൻഡ് ഓയിൽസിനോട് കിട്ടില്ല. പിന്നെ കോൾഡ്നെസ്ഡ് ഓയിൽസ് ഇപ്പൊ നമ്മുടെ ചക്കിലാട്ടി എണ്ണയൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്, ഒരുപാട് മില്ലുകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാം. മാക്സിമം നമ്മുടെ കോക്കനട്ട് ഓയിലിനെ തിരിച്ചു കൊണ്ടുവരാം. പാക്കറ്റിലുള്ള കോക്കനട്ട് ഓയിൽ അല്ല ഞാൻ പറയുന്നത്, ചക്കിലൊക്കെ ആട്ടുന്ന നല്ല പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഗീയും ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.